السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണ് സേഡ് അല്ലെ, എന്താണ് സേഡ് അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു സേഡ് എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു സേഡ് എന്ന് പറഞ്ഞാൽ? ആസ് എ പോസിറ്റീവ് റാഷണൽ നമ്പർ ഓഫ് ദി ടൈപ്പ് nth റൂട്ട് ഓഫ് എക്സ്. nth റൂട്ട് ഓഫ് എക്സ് ആ രൂപത്തിലുള്ള ഇറാഷണൽ നമ്പറിനെ പറ്റിയാണ് സേഡ് എന്ന് പറയുന്നത് അല്ലേ. എന്താ കണ്ടീഷൻ? എന്താ ഫസ്റ്റ് കണ്ടീഷൻ? ഇതാ nth റൂട്ട് ഓഫ് എക്സ്, nth റൂട്ട് ഓഫ് എക്സ് ഈ രൂപത്തിലുള്ള ഇറാഷണൽ നമ്പർ, ആ nth റൂട്ട് ഓഫ് എക്സ് എന്ന രൂപത്തിലുള്ള പോസിറ്റീവ് ഇറാഷണൽ നമ്പറിനെ പറ്റിയാണ് എന്തെന്ന് പറയുന്നത്? സേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. അതെന്തായിരിക്കണം? ഇറാഷണൽ നമ്പർ ആയിരിക്കണം. അതോടൊപ്പം ഇറ്റ് ഈസ് റൂട്ട് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പർ, ഒരു പോസിറ്റീവായ റാഷണൽ നമ്പറിന്റെ റൂട്ട് ആയിരിക്കുകയും വേണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ nth റൂട്ട് ഓഫ് എക്സ് ഈ രൂപത്തിലാവണം. ഈ രൂപത്തിലാകുമ്പോഴത്തേന് അത് എന്തായി മാറണം? ഇറാഷണൽ നമ്പർ ആകണം അല്ലേ. ഫസ്റ്റ് കണ്ടീഷൻ, nth റൂട്ട് ഓഫ് എക്സ് എന്ന രൂപത്തിലാവണം. അതോടൊപ്പം അത് എന്താവണം? ഇറാഷണൽ നമ്പർ ആവണം. മറ്റൊരു കണ്ടീഷൻ കൂടി പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? ഇറ്റ് ഈസ് എ റൂട്ട് ഓഫ് ദി പോസിറ്റീവ് റാഷണൽ നമ്പർ, പോസിറ്റീവായ റാഷണൽ നമ്പറിന്റെ റൂട്ട് ആയിരിക്കണം. ഉദാഹരണം, ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 5. 5 എന്നത് പോസിറ്റീവ് റാഷണൽ നമ്പർ അല്ലേ. അങ്ങനെ പോസിറ്റീവ് റാഷണൽ നമ്പറിന്റെ റൂട്ടും ആയിരിക്കണം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഇറാഷണൽ നമ്പർ ആയിരിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ത്, അവിടെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഫൈൻഡ് എക്സാക്ട്ലി ദി nth റൂട്ട് ഓഫ് എക്സ്. എക്സിൻ്റെ ആ nth റൂട്ട് കണ്ടെത്താൻ കഴിയാതിരിക്കും, കൃത്യമായി കണ്ടെത്താൻ കഴിയാതിരിക്കണം. അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ് സ്ക്വയർ റൂട്ട് ഓഫ് 4. ഇത് സേഡ് ആണോ? അല്ല. എന്താ കാരണം? ഈ 4-ന്റെ nth, ഇവിടെ എന്താ ഉള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഇവിടെ 2 ഉണ്ട് എന്ന് മനസ്സിലാക്കണം അല്ലേ. 4-ന്റെ സ്ക്വയർ റൂട്ട് എത്ര? 2. നമുക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയല്ലോ. അങ്ങനെ കണ്ടെത്താനും കഴിയുമെങ്കിൽ അത് സേഡ് അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് സേഡ് അല്ലെങ്കിൽ എന്താണ് റാഡിക്കൽ എന്ന് കഴിഞ്ഞ ക്ലാസ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ഇൻഷാല്ലാ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, അതായത് സേഡിൻ്റെ നിയമങ്ങൾ. നമ്മൾ എക്സ്പോണന്റുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ സേഡുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് നിയമങ്ങൾ, ആ നിയമങ്ങൾ, ആ ലോസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് സേഡുമായി ബന്ധപ്പെട്ട ക്രിയകൾ ചെയ്യാൻ കഴിയും. എത്ര ലോകങ്ങളുള്ളത് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ആരംഭിക്കുകയാണ്. നമ്മുടെ ചർച്ച, ലോസ് ഓഫ് റാഡിക്കൽസ്, റാഡിക്കൽസിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ സേഡുകളുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്. 3 നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ നിയമം nth റൂട്ട് ഓഫ്, ശ്രദ്ധിക്കണം, ഇതാ ഒന്നാമത്തെ നിയമം ഇതാണ്, nth റൂട്ട് ഓഫ് എ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ എന്നത് തന്നെയാണ്. എന്താ പറഞ്ഞത്? nth റൂട്ട് ഓഫ് എ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ ആ സംഖ്യ തന്നെയാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. നമുക്ക് വളരെ കൃത്യമായി പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താ ഉദാഹരണം? ഇവിടെ നോക്കണേ, സ്ക്വയർ റൂട്ട് ഓഫ് 4 അല്ലേ. ഇതേപോലെ തന്നെ നമുക്ക് ചെയ്താ ഇതാ എന്റെ സ്ഥാനത്ത് 4 ഇട്ടു. ഇവിടെ എന്തുണ്ട്? സ്ക്വയർ റൂട്ട് ഇവിടെ 2 ഉണ്ട് കേട്ടോ. ഇതാ ചെറിയ 2 ഉണ്ട്. അപ്പോൾ 4-ന്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് അതിൻ്റെ വീണ്ടും സ്ക്വയർ കൊടുത്താൽ, ഏയ് എന്താ പറഞ്ഞത്, 4-ന്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നിട്ട് അതിന് സ്ക്വയർ കൊടുത്താൽ എന്തന്നെയായിരിക്കും കിട്ടുക? 4 തന്നെയായിരിക്കും കിട്ടുക. ഈ ഉദാഹരണത്തിൽ ഇപ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? 4 ആയിരിക്കും വരിക. നമുക്കിത് ചെക്ക് ചെയ്ത് വെറുതെ കത്തിയാണോ നോക്കാം. 4-ന്റെ റൂട്ട് എത്ര പറയും? നമ്മൾ പറഞ്ഞ ഇതാ നിയമം ഇതാണ്, 4-ന്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് അതിന് വീണ്ടും സ്ക്വയർ കൊടുത്താൽ, ഇത് നേരെ റിവേഴ്സ് എടുത്തുകാണ്ട്, ഏയ് ഇതിപ്പോൾ എന്താ സംഭവിക്കാറിയോ? ഇപ്പോൾ ഒരു ബസ്, ആ ബസ് 10 മീറ്റർ ബാക്കൊക്കെ എടുത്തുകാണ്ട് 10 മീറ്റർ മുമ്പ് തന്നെ എടുത്താൽ എന്താ സംഭവിക്കുക? അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുക.
എന്നതുപോലെ നാലിൻ്റെ സ്ക്വയർ റൂട്ടാണ് കണ്ടിട്ട് പിന്നെ സ്ക്വയർ തന്നെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ആ നാല് തന്നെ കിട്ടുക. നാലിൻ്റെ റൂട്ട് കണ്ടിട്ട് അതിന് സ്ക്വയർ കിട്ടാൽ നാല് തന്നെ ആയിരിക്കും കിട്ടുക. നോക്കി, നമ്മൾ ഉദാഹരണം നോക്കി, നിങ്ങൾ നാലിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? നാലിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര? രണ്ടല്ലേ, നാലിൻ്റെ സ്ക്വയർ റൂട്ട് രണ്ടാണ്. ഇനി ആ രണ്ടിന് ഈ സ്ക്വയർ കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? രണ്ടിൻ്റെ സ്ക്വയർ എത്ര? നാല് തന്നെ. ഇതെല്ലാവർക്കും സിമ്പിളായി മനസ്സിലാക്കാവുന്ന ഒരു ലോ ആണ്. എന്താ ഫസ്റ്റ് ലോ? ഇതാ കണ്ടോ, കിട്ടി, നാല് തന്നെ കിട്ടിയത്. അപ്പോൾ nth റൂട്ട് ഓഫ് എ ഓൾ റേസ് ടു എൻ സമം എ. അപ്പോൾ ഇങ്ങനെ വന്നാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെയുള്ള എന്നും ഈ റൂട്ടും ഇത് ഒന്നായിട്ടാണ് വെട്ടിക്കളയാം. അപ്പോൾ എ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഏത് സംഖ്യ, ഇനിയിപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബാണ്, അങ്ങനെ തന്നെ മറ്റൊരു ഉദാഹരണം എടുക്കുന്നാലേ, ക്യൂബ് റൂട്ട് ഓഫ് എട്ട്, എട്ടിൻ്റെ ക്യൂബ് റൂട്ടാണ് കണ്ടു. എന്നിട്ട് എന്ത് കണ്ടു? അതിൻ്റെ ക്യൂബ് തന്നെ കണ്ടാൽ, എട്ടിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടിട്ട് അതിൻ്റെ ക്യൂബ് കണ്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് ആൻസർ എന്താ കിട്ടുക? എട്ട് തന്നെ ആയിരിക്കും കിട്ടുക. എന്താ കാരണം? എട്ടിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട്, അതാണല്ലോ എട്ട് അല്ലേ. നോക്കണേ, രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് സമം എട്ട് അല്ലേ, ഇതാണല്ലോ എട്ട്. അങ്ങനെ ആകുമ്പോൾ എട്ടിൻ്റെ ക്യൂബ് റൂട്ടാണ് ആര്? രണ്ട്. കാരണം രണ്ടിനെ രണ്ട് കൊണ്ട് മൂന്ന് പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് എന്ത് കിട്ടണത്? എട്ട് കിട്ടണത്. അപ്പോൾ എട്ടിൻ്റെ ക്യൂബ് റൂട്ടാണ് രണ്ട്. അപ്പോൾ നമ്മളിതാ കാണുന്നു, എട്ടിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടു ആദ്യം. എട്ടിൻ്റെ ക്യൂബ് റൂട്ട് എത്ര? രണ്ട്. ഇനി ആ രണ്ടിൻ്റെ ക്യൂബ് കണ്ടാൽ, ഇതാ രണ്ടിന് വീണ്ടും ക്യൂബ് കണ്ടു, എന്താ സംഭവിക്കുക? രണ്ടിൻ്റെ ക്യൂബ് പറഞ്ഞാൽ എത്ര? രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് എത്ര? എട്ട് തന്നെ അല്ലേ കിട്ടുക. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു ഏത് സംഖ്യ, ഇപ്പോൾ സ്ക്വയർ റൂട്ടാണ് സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ടാണ് ക്യൂബ് റൂട്ട്, ഫോർത്ത് റൂട്ടാണ് ഫോർത്ത് റൂട്ട്, എങ്ങനെ ആയാലും പാടില്ല. നമ്മൾ ലോ ഇതാണ്, nth റൂട്ട് ഓഫ് എ ഓൾ റേസ് ടു എൻ സമം എ. അപ്പോൾ ഇതും ഇതാണ് വെട്ടിക്കളഞ്ഞാൽ എന്താണ് ബാക്കിയുള്ളത്? അത് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ലോ കഴിഞ്ഞു. രണ്ടാമത്തെ ലോ, രണ്ടാമത്തെ ലോ ശ്രദ്ധിക്കണം, രണ്ടാമത്തെ ലോ nth റൂട്ട് ഓഫ് എ ഗുണിക്കണം nth റൂട്ട് ഓഫ് ബി സമം nth റൂട്ട് ഓഫ് എ ബി അല്ലേ. എൻ്റെ nth റൂട്ടും ബീൻ്റെ nth റൂട്ടും കാണാൻ പറഞ്ഞിട്ട് അത് രണ്ടും കൂടി ഗുണിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എയും ബിയും ഗുണിച്ചിട്ട് അതിൻ്റെ nth റൂട്ട് കണ്ടാൽ മതി. ഏയ്, nth റൂട്ട് ഓഫ് എ ഗുണിക്കണം nth റൂട്ട് ഓഫ് ബി സമം nth റൂട്ട് ഓഫ് എ ബി. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാ നോക്കിക്കോളി, ഉദാഹരണം സ്ക്വയർ റൂട്ട്. സാധാരണ സ്ക്വയർ റൂട്ടിന് ചിഹ്നം ഇടൂല കേട്ടോ, നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്ക്വയർ റൂട്ട് ഓഫ് അഞ്ച് ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് എത്ര? സ്ക്വയർ റൂട്ട് ഓഫ് അഞ്ച് ഗുണിക്കണം സ്ക്വയർ റൂട്ട് ഓഫ് 20. ഇങ്ങനെ ഒരു ചോദ്യം തന്നാൽ, അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, എന്നിട്ട് 20 സ്ക്വയർ റൂട്ടും കാണുക, എന്നിട്ട് അത് രണ്ടും കൂടി ഗുണിക്കാൻ പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അഞ്ചിൻ്റെ സ്ക്വയർ റൂട്ടും കാണണം 20 സ്ക്വയർ റൂട്ടും കാണണം, അത് രണ്ടും കൂടി ഗുണിക്കാം, എന്നിട്ട് രണ്ടും കൂടി ഗുണിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 5 ഗുണിക്കണം എത്ര? 20. സമം എത്ര കിട്ടുക? 5 ഗുണിക്കണം 20 എത്ര? 5 20 100 അല്ലേ, സ്ക്വയർ റൂട്ട് ഓഫ് 100. സ്ക്വയർ റൂട്ട് ഓഫ് 100, 100 സ്ക്വയർ റൂട്ട് എത്ര? 100 സ്ക്വയർ റൂട്ട് എത്ര? 10 അല്ലേ. ഓക്കെ, നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തിയത്? 5 സ്ക്വയർ റൂട്ടും 20 സ്ക്വയർ റൂട്ടും കാണുക, എന്നിട്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 5 20 ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ടാണ് കണ്ടാൽ മതി. ഇവിടെ രണ്ട് സ്ക്വയർ റൂട്ടാണ് ഈ സ്ക്വയർ റൂട്ട്, ഇനി ക്യൂബ് റൂട്ടാണ് ക്യൂബ് റൂട്ട്, അതിനാണ് ഇവിടെ nth റൂട്ട് എന്ന് പറഞ്ഞത്. എത്ര ആയാലും പാടില്ല, നമ്മളൊരു സ്ക്വയർ റൂട്ടിന് ഉദാഹരണം കൊടുത്തത്. സിമ്പിളായ ഒരു ലോ ആണ് അത്. അപ്പോൾ രണ്ടാമത്തെ ലോയും കഴിഞ്ഞു. ഇനി തേർഡ് ലോ, മൂന്നാമത്തെ നിയമം.
മൂന്നാമത്തെ നിയമം രണ്ടാമത്തെ നിയമത്തിന്റെ ഒരു ഡൂബ്ലിയാണ്. അത് ഗുണനവുമായി ബന്ധപ്പെട്ടതായിരുന്നു രണ്ടാമത്തെ ലോ. മൂന്നാമത്തെ ലോ ഹരണവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് മൂന്നാമത്തെ ലോ നോക്കാം. nth റൂട്ട് ഓഫ് എ ഹരിക്കണം nth റൂട്ട് ഓഫ് ബി സമം nth റൂട്ട് ഓഫ് എ ബൈ ബി. ഏതുപോലെ പ്രശ്നിക്കണേ, എന്റെ nth റൂട്ട് കാണുക, എന്നിട്ട് ബീന്റെ nth റൂട്ടും കാണാം, എന്നിട്ട് അത് രണ്ടും കൂടി ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എനെ ബി കൊണ്ട് ഹരിക്കുക, എന്നിട്ട് അതിൻ്റെ nth റൂട്ട് കണ്ടാൽ മതി. നേരത്തെ ഗുണനത്തിൻ്റെ അവിടെ നമ്മൾ പറഞ്ഞു എൻ്റെ nth റൂട്ട് കാണുക, ബീന്റെ nth റൂട്ട് കാണുക, എന്നിട്ട് അത് രണ്ടും കൂടി ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എയും ബിയും ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ nth റൂട്ട് കണ്ടാൽ മതി. എന്നതുപോലെ തേർഡ് ലോ പറയുന്നത് എൻ്റെ nth റൂട്ട് കാണുക, ബീന്റെ nth റൂട്ട് കാണുക, എന്നിട്ട് ആ എൻ്റെ nth റൂട്ടിനെ ബീൻ്റെ nth റൂട്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എനെ ബി കൊണ്ട് ഹരിക്കുക, എന്നിട്ട് ആ ഉത്തരത്തിൻ്റെ nth റൂട്ട് കണ്ടാൽ മതി. ഉദാഹരണം പറയാം. ഉദാഹരണം നമുക്കതിൻ്റെ ഉദാഹരണം പരിശോധിക്കാം. ശ്രദ്ധിക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് 20, 20 സ്ക്വയർ റൂട്ട് കാണുക, എന്നിട്ട് അതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ റൂട്ട് കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ക്വയർ റൂട്ട് ഉണ്ട്, ഇവിടെ രണ്ടുണ്ട് കേട്ടോ, രണ്ടാകുമ്പോൾ നമ്മൾ ഇടൂല, അതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ 20 സ്ക്വയർ റൂട്ട് കാണുക, എന്നിട്ട് 5 സ്ക്വയർ റൂട്ട് കൊണ്ട് അതിനെ ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്ത് ചെയ്താൽ മതി, 20 അഞ്ച് കൊണ്ട് ഹരിച്ചിട്ട് 20 അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ മതി. 20 5 ഹരിച്ചാൽ എത്ര കിട്ടുക, 20 5 ഹരിച്ചാൽ 4 കിട്ടും, കിട്ടൂലേ, ആ 4 സ്ക്വയർ റൂട്ട് കാണാം. 4 സ്ക്വയർ റൂട്ട് എത്ര, 4 സ്ക്വയർ റൂട്ട് 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട റാഡിക്കൽസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേഡുമായി ബന്ധപ്പെട്ട മൂന്ന് ലോകളാണ് ഉള്ളത്. ഏതൊക്കെ ലോകളാണ് നമ്മൾ പഠിച്ചത്? ഒന്നാമത്തെ ലോ എന്തായിരുന്നു, nth റൂട്ട് ഓഫ് എ ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ എന്ന് തന്നെയാണ്. രണ്ടാമത്തെ ലോ, nth റൂട്ട് ഓഫ് എ ഗുണിക്കണം nth റൂട്ട് ഓഫ് ബി സമം nth റൂട്ട് ഓഫ് എ ബി. മൂന്നാമത്തെ ലോ, nth റൂട്ട് ഓഫ് എ ഹരിക്കണം nth റൂട്ട് ഓഫ് ബി സമം nth റൂട്ട് ഓഫ് എ ബൈ ബി. ഓക്കെ അല്ലേ, വളരെ സിമ്പിളായ ലോകളാണ്. ഈ ലോകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഷാല്ലാ ഈ റാഡിക്കൽസിൻ്റെ ക്രിയകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയും. നമുക്ക് ഒരു എക്സാമ്പിള് ഇതുപയോഗിച്ചിട്ട് തന്നെ, ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ നിന്നിട്ട് അത് സേഡ് ആണോ എന്ന് പരിശോധിക്കാൻ ഈ ലോകൾ ഉപയോഗിച്ച് പരിശോധിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നോക്കുക എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇൻഷാല്ലാ, ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈറ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.